Hi guys, welcome back to Ripple Space Time. Shiva here. Appo innu November 15th Thursday aanu, morning aanu. Innu class onnum illa kaaranam avarku njan leave okke koduthittu njan ividunnu oru yathra povaanu by train. Appo idu by train illulla ende aadyathe oru travel vlog aayittu njan shoot cheythu kondu varan povaanu ningalottu. Oru exciting aanulla event aanu. Ningale kaalum excited aanu njan kaaranam idinte life il first time aayittu ingane oru sambhavam happen cheyan povunnu. Adu mathramathram ത്രില്ലിലാണ് ഗായ്സ് ഞാനത്. അപ്പോ എത്ര സംസാരിച്ചാലും അതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ മാത്രമുണ്ട്. അപ്പോ നമുക്ക് ഇനി അധികം സംസാരമില്ല, ഇനി അടുത്ത സീനുകളിൽ കാണാം ഗായ്സ്. ഇതെല്ലാം നിങ്ങൾ കാരണമാണ് സംഭവിച്ചത്. നിങ്ങളെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് അത്രയും മാത്രം കിട്ടാൻ അത്രയും എൻകറേജ്മെന്റ് ആയിരിക്കും ഗായ്സ്. അപ്പോ ഞാൻ വീണ്ടും 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 അടിപൊളി കോണ്ടന്റ്സുമായിട്ട് നിങ്ങൾ എത്തുന്നതായിരിക്കും. ആ കോണ്ടന്റുകൾ തയ്യാറാക്കാൻ വേണ്ടിയുള്ള ഒരു ചൈത്ര യാത്രയാണ് ഗായ്സ്. അപ്പോ നമുക്ക് ഇനി അടുത്ത സീനിൽ കാണാം. ബൈ ബൈ, ട്രെയിൻ കാണും. എനിക്ക് ഉച്ചയ്ക്ക് 2 o'clock ആകുമ്പോൾ എറണാകുളം എത്തണം. ഓക്കെ, അതാണ് നമ്മളെ ഫസ്റ്റ് ലക്ഷ്യം. ഹായ് ടാറ്റാ ടാറ്റാ. എറണാകുളം ജനറൽ താങ്ക് യു. ട്രെയിൻ നെയിം പ്ലാറ്റ്ഫോം നമ്പർ 4. അപ്പോ ഗൈസ്, പ്ലാറ്റ്ഫോം നമ്പർ 4 പോവാനുള്ളത്. ശബരി എക്സ്പ്രസിലാണ് നമ്മൾ എറണാകുളം നോർത്തിൽ എത്തിച്ചേരാനുള്ളത്. അപ്പൊ നമുക്ക് ഇനി പ്ലാറ്റ്ഫോം നമ്പർ 4 എത്തിയിട്ട് കാണാം. ഇന്ത്യൻ റെയിൽവേ ആയതുകൊണ്ടാണ് ഇതിന്റെയൊക്കെ ആവശ്യം. സഞ്ചരിക്കുന്ന ഒരു ടോയ്ലറ്റ് ആണ് ഇന്ത്യൻ റെയിൽവേ. ഇതെല്ലാം കളക്ട് ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. ഇന്ത്യയിൽ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ എല്ലാ ഡിസീസും സ്പ്രെഡ് ചെയ്യാൻ കാരണമാവുന്നതും ഇത് തന്നെയാണ്. ഇതിനൊരു അവസാനം വരുത്തുകയാണ് ആദ്യം ഇന്ത്യൻ റെയിൽവേ ചെയ്യാവുള്ളതെന്നാണ്. ബാക്കി എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. എന്തുകൊണ്ട് ഇതിപ്പോഴും മാറുന്നില്ല? നമ്മളെ മാൻഡേറ്ററി ഷോർട്ട് ആണ്. Thank you.
സബ്സ്ക്രൈബറിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നെറ്റ് നോക്കിയപ്പം പുള്ളിക്കാരൻ നെറ്റ് ഇല്ല. അങ്ങനെ പോസ്റ്റ് ആയിട്ട് നമ്മൾ രണ്ടും കൂടെ ഇങ്ങനെ ഇരിക്കുകയെന്നുള്ളത്. ആ വന്നിട്ടുണ്ട് RIPPLE SPACE സ്പേസ് അടിക്കല്ലേ ഒറ്റ വാക്ക് SPACETIME. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ എറണാകുളം നോർത്തിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് തന്നെയാണ് നമുക്ക് പോകേണ്ട സ്ഥലം. അപ്പോൾ വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്, അപ്പോൾ നമുക്ക് വാക്ക് ചെയ്ത് തന്നെ പോവാം. പറയുന്ന കേൾക്കാൻ പറ്റുന്നൊക്കെ പറഞ്ഞോളൂ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുള്ള അടുത്ത യാത്ര ആരംഭിക്കാം. വിചാരിച്ചതിനെക്കാട്ടിലും നേരത്തെ തന്നെ എത്തി, 12:15 എത്തി. ഞാനൊരു 12:45 ഒക്കെ ആവുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഇവിടുന്ന് 400 meters ഉള്ളൂ നമുക്ക് പോകാനുള്ള ഹോട്ടൽ. കോറൽ ഐൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടൽ, അവിടെ വെച്ചാണ് നമ്മുടെ യൂട്യൂബേഴ്സ് മീറ്റ് നടക്കുന്നത്. ഇബാദു റഹ്മാനും എബിൻ മങ്കിയും കൂടെ ചേർന്ന് നടത്തുന്ന യൂട്യൂബേഴ്സ് മീറ്റാണ്. എൻ്റെ ഫസ്റ്റ് യൂട്യൂബേഴ്സ് മീറ്റാണ് ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇതുവരെ ഒരു യൂട്യൂബർ ഞാൻ കണ്ടിട്ടില്ല. ഞാനൊരു യൂട്യൂബറായിട്ട് ഇന്ന് നടക്കുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ കാണാം ഇന്ന് അവിടെ പോയിട്ട് എന്തൊക്കെയാണ്. അവിടുത്തെ കുറച്ച് വർക്ക്ഷോപ്സൊക്കെ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ പാട്ടാവുമ്പോഴത്തേക്കും കുറച്ച് എഡ്യൂക്കേറ്റീവ് ആയിട്ട് പല കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. യൂട്യൂബിൽ എങ്ങനെയാണ് വീഡിയോ ഇടേണ്ടത്, ക്യാപ്ഷൻ ഇടേണ്ടത്, ടാഗിങ്ങിനെ പറ്റിയും ഒക്കെ ഒരു ചെറിയൊരു ഐഡിയ കിട്ടും. ആണ് നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്ന സ്ഥലം. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് നമുക്ക് വരാനുള്ള കോറൽ ഐൽ എന്ന് പറയുന്ന ഹോട്ടൽ. എല്ലാവരും വളരണം, അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അല്ലാണ്ട് ഒരു വിവാദോ അല്ലെങ്കിൽ ഒരു എബിനോ അല്ലെങ്കിൽ ഒരു ശുചിത്വോ ഉള്ളത് കൊണ്ട് ഇതൊരു ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറുകയില്ല. കാരണം കഴിവുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവരെ എല്ലാവരെയും അവരുടെ അറിവുകൾ വീഡിയോയിലൂടെ പ്രദർശിപ്പിക്കുക, അതിനുള്ളൊരു അവസരം നമ്മൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ എന്റെ മകന്റെ പേര് കിച്ച. 3.5 years ഹി സ്റ്റാർട്ടഡ് ഹിസ് കുക്കിംഗ് ചാനൽ. അതായത് അൺബോക്സിംഗ് ഓഫ് ടോയ്സിനെ കുറിച്ച്, ഇപ്പൊ റിവ്യൂ ഉണ്ടല്ലോ നമ്മുടെ പ്രോഡക്റ്റ് റിവ്യൂ പോലെ, ടോയ്സ് അൺബോക്സ് ചെയ്യണം എന്നുള്ളതായിരുന്നു കിച്ചയുടെ ഏറ്റവും വലിയ ആഗ്രഹം. അത് തുടങ്ങിയത് 3.5 years. എന്റെ അടുത്ത് 3.5 years പറഞ്ഞ ഏറ്റവും വലിയ ആഗ്രഹമാണ് എനിക്ക് പ്ലേ ബട്ടൺ വേണം എന്നുള്ളത്. അന്ന് പ്ലേ ബട്ടൺ എന്താണെന്ന് പോലെ എനിക്കറിയില്ലായിരുന്നു. ഞാൻ കുറച്ചാ പറയുന്നത്, അത് 3.5 years ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3.5 years മുതൽ, അല്ലെങ്കിൽ 4 years മുതൽ ഹീസ് ഡൂയിങ് ദാറ്റ്. അതല്ലാതെയാണ് ഞങ്ങളെ കൂട്ടി കൊണ്ടുപോയിട്ടും ഓരോ രാജ്യത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്, ഓൺലി ബിക്കോസ് ഓഫ് യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക്. അപ്പൊ അതാണ് എനിക്ക് ഈ കമ്മ്യൂണിറ്റിയോട് അത്രയ്ക്കും സ്നേഹം. ഏതും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ദ റൈറ്റ് മെസ്സേജ് ടു ദ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ടൈം ആൻഡ് ഇൻ ദ റൈറ്റ് പ്ലേസ് അക്രോസ് ഓൾ ദ ഡിവൈസ് ആണ്. അതായത് ഒരു മെസ്സേജ് നമുക്ക് നിങ്ങൾ എന്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന, ഒരു കുക്കിംഗ് വീഡിയോ ആവട്ടെ, ട്രാവൽ വീഡിയോ ആവട്ടെ, അല്ലെങ്കിൽ ടെക് വീഡിയോ ആവട്ടെ, ഏത് വീഡിയോ ആണെങ്കിലും അയാൾ ഒരു ആള് ആവശ്യപ്പെടുന്ന സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റണം. ഓക്കെ, ഒരു അതായത് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിനെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ, അത് ആരാ കാണേണ്ടത്? ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആവശ്യമുള്ളവരാ കാണേണ്ടത്. കറക്റ്റ്, എ റോസ് ഫ്ലവർ ഗാർഡനിങ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻ മലയാളം. അപ്പോ ആ വീഡിയോ കാണുന്ന ആളുകൾക്ക് എന്ത് അറിയാൻ പറ്റും? അത് മലയാളത്തിലാണെന്നും. നമ്മുടെ വീഡിയോ നമ്മൾ വിചാരിക്കും ഒരു ഹിന്ദി ആളുകൾ നോക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഭയങ്കര ബോറായിരിക്കും, മലയാളത്തിൽ എന്തോ പറയുന്നു. അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒരു അറബി അറബിക് ലാംഗ്വേജ് ഉള്ള നോക്കും നമ്മുടെ വീഡിയോ ബോറാണ്. അവരൊന്നും ക്യാമറ
ഉണരട്ടെ ഉണരട്ടെ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ക്രിയേറ്റേഴ്സും ഇനി ഉണരാനുള്ള തീരുമാനമാണ്. പോസിറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ വന്ന എല്ലാ ആളുകളും കറക്കി പിടിക്കുക. ഇബാദു പറഞ്ഞ പോലെ തന്നെ നല്ല കണ്ടന്റ്, നല്ല സുഹൃത്തുക്കള്, നല്ല കഥകള്, കഥകളാണ് വേണ്ടത്. നല്ല കഥ, നല്ല സ്റ്റോറി ലൈൻ ഉള്ള നല്ല വീഡിയോസ് കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കുക. അതിന് താല്പര്യമുള്ള എല്ലാരെയും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും വലുതോ ചെറുതോ ഒന്നുമില്ല, എല്ലാവരും തുല്യ ആളുകളാണ്. നമ്മളെക്കാൾ കഴിവുള്ള ആളുകളാണ് ഇവരെല്ലാവരും. ഇവരെക്കാൾ കഴിവുള്ള ആൾക്ക് ഇനി പുറത്തു നിൽക്കുന്നുണ്ട്. അവരെല്ലാവരെയും ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് ഒരുമിച്ച് നിന്ന് വളരേണ്ട ഒരു ആവശ്യകതയാണ്. ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഒരു കൂട്ടായ്മ തന്നെയാണ് നമുക്ക് വേണ്ടത്. അതെ അതെ, നമ്മൾ ഒന്നിച്ച് നിന്നാലേ എന്തും നേടിയെടുക്കാം. വെറുതെ ഒരു മീറ്റപ്പ് മാത്രമല്ലായിരുന്നു, ഭയങ്കര മെച്ചുവേർഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ടായിരുന്നു നമുക്ക് സംസാരിക്കാൻ ഇടപഴകാനും പറ്റിയത്. ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. സാധാരണ പല യൂട്യൂബേഴ്സിന്റെ മീറ്റപ്പിലൊക്കെ ജസ്റ്റ് അവരുടെ ഇത് മാത്രം കാണിച്ചിട്ട് പോകും, പക്ഷെ ഇത് അങ്ങനെയല്ലായിരുന്നു. വൺ അമംഗ് അസ് എന്നുള്ളൊരു കോൺസെപ്റ്റില് നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ള രീതിയിലായിരുന്നു നമ്മളെല്ലാവരും പഠിക്കാൻ ശ്രമിച്ചത്. അല്ല സൂര്യ കാർത്തിക് സൂര്യ ആദ്യമായി എന്റെ ചാനലിലോട്ട് നെഗറ്റീവ് കമന്റ്സ് ഒഴിഞ്ഞെത്തിയപ്പോ എനിക്കുണ്ടായ സങ്കടം അത് പറഞ്ഞറിയിക്കാനൊക്കെ പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള സമയങ്ങളിൽ വീട്ടുകാരെ നിൽക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടാണ്. അതിൽ നിന്ന് നമുക്ക് റിക്കവർ ആവാൻ വേണ്ടി കുറച്ച് സമയമെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റിവ്യൂ ചെയ്യാം. യൂട്യൂബറാണോ നിങ്ങൾ? നെഗറ്റീവ് കമന്റ്സ് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് നോക്കാതെ മുന്നോട്ട് പോകാം. നെഗറ്റീവ് കമന്റുകളെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഞാൻ നെഗറ്റീവ് കമന്റുകളൊന്നും ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഞാൻ അതിനെ കുറിച്ച് കാര്യമായി ബോധ്യപ്പെടാതെ കൃഷ്മനാത്തി എന്ന് പറയുന്ന ഒരു പാർട്ട്ണർ മാനേജർ ഉണ്ട്. ഓക്കെ, നമ്മള് ക്രിയേറ്റേഴ്സ് ഇത് നമ്മൾ ചെയ്യാൻ പോണ ഫോട്ടോ കൃഷ്മനാത്തി എന്ന് പറയുന്ന യൂട്യൂബിന്റെ ഒരു കമ്മ്യൂണിറ്റി എന്താ പറയാ മാനേജർ ഉണ്ട്. അയാൾക്ക് അയച്ചു കൊടുക്കാൻ പോവാണ്. കേരളത്തില് ക്രിയേറ്റേഴ്സ് വളരെ ശക്തമായി എന്ന ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടി പോവാണ്. സിദ്ധാർത്ഥനാണ്? അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് യൂട്യൂബ് ഒന്നുകൂടെ കേരളത്തിൽ ശ്രദ്ധ കൂട്ടും. അപ്പൊ യൂട്യൂബ് ഒന്ന് ഡാറ്റ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് എല്ലാവരും വിളിക്കാമല്ലോ അല്ലെ? അതിന് വിളിക്കുമ്പോഴും പറഞ്ഞേ ഒക്കെ ക്ലാസ് വെച്ച പലരും നടന്നിട്ടുണ്ട്. വർക്ക്ഷോപ്പൊക്കെ കഴിഞ്ഞു, ഇനി തിരിച്ച് വീട്ടിലോട്ടുള്ള യാത്രയാണ്. അടിപൊളി വർക്ക്ഷോപ്പായിരുന്നു അവിടെ. പ്രത്യേകിച്ച് ആർക്കും ഇതിനെ പറ്റി നെഗറ്റീവ് പറയാനായിട്ട് ഒന്നും കാണത്തില്ല. ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ട് കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു. ആദ്യമായിട്ട് കുറെ യൂട്യൂബേഴ്സിനെ കാണാൻ കഴിഞ്ഞു. അങ്ങനെ നമ്മള് തൊട്ടടുത്തടുത്ത് ഇത്രയും നാളെ താമസിച്ചിട്ട് നമ്മള് നെയ്ബറിനെ കണ്ടെത്തി പറഞ്ഞിട്ടില്ല. അപ്പോ നമ്മൾ ഇന്നത്തെ വർക്ക്ഷോപ്പൊക്കെ കഴിഞ്ഞു. അവിടെ വെച്ച് നമുക്ക് ഔട്ടറൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ധൃതിയിൽ നമ്മൾ ട്രെയിൻ കയറി തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടി കയറിയിട്ടുണ്ട്. മോർണിംഗ് എപ്പോ എത്തോട്? മോർണിംഗ് 6 മണി. 6 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് ട്രിവാൻഡ്രം എത്തും. അപ്പൊ നമുക്ക് ട്രിവാൻഡ്രം എത്തിയിട്ട് കാണാൻ കഴിഞ്ഞു.